നമസ്കാരം. ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്കിനെ കുറിച്ചാണ്. വടക്ക് കിഴക്ക് എപ്പോഴും നമ്മളറിയാം, കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു തട്ടാണ് വീടിൻ്റെ വടക്ക് കിഴക്ക്. ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു സ്പേസാണ്. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ വളരെ രീതിയിൽ മാറ്റം, ഒരൊത്തിരി ബിസിനസ്സിലായിരുന്നാലും തൊഴിലിലായിരുന്നാലും എന്തിലും ഡെവലപ്പ് ചെയ്ത് പോകാൻ വേണ്ടി വീടിൻ്റെ വടക്ക് കിഴക്ക് ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ടിപ്സ് ഞാൻ പറയുന്നത്. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവമഠം കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെങ്ഷുയി ഡയറക്ടറുമാണ്. ഇന്ന് ഇത്രയും താമസിച്ചത് ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു, ഒന്ന് ബി പി ഒന്ന് ഷൂട്ടായി അഡ്മിറ്റായിരുന്നു. ഇപ്പോൾ ഇന്ന് ഡിസ്ചാർജായി എത്തിയുള്ളൂ, ഇപ്പം ഓഫീസിലെത്തിയിട്ടുണ്ട്. വേറെ പ്രോബ്ലങ്ങളൊന്നുമില്ല, എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ ഇത് ഞാൻ വളരെ നിസ്സാരമായിട്ട് കണ്ട ഒരു സംഭവമായിരുന്നു ഈ ബി പിയും അതേപോലെ തന്നെ എല്ലാം. ബി പി ഒന്നുമില്ലായിരുന്നു, കാരണം ക്ഷേത്രത്തിൽ പൂജ ചെയ്തുകൊണ്ടിരുന്ന പെട്ടെന്ന് എനിക്ക് ഇടത് കണ്ണിലെ കാഴ്ച ഒരു 10 മിനിറ്റത്തേക്ക് ഇങ്ങ് മാറി, ബ്ലാങ്കായി പോയി. അതാണ് ജസ്റ്റ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഡോക്ടർ ഇവിടെ രഞ്ജിത്ത് ക്ലിനിക്കുണ്ട്, അവിടെ പോയപ്പോൾ പുള്ളി പറഞ്ഞു അത് സ്ട്രോക്കിൻ്റെ ലക്ഷണമാണ്, 72 hours മേജർ സ്ട്രോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടതുകൊണ്ട് ഒന്ന് കെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും, അതുകൊണ്ടാണ് 72 hours ഒബ്സർവേഷനിലായിരുന്നു. ഭാഗ്യം ദൈവഭാഗ്യം കൊണ്ട് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം, കാരണം ബി പിയും ഷുഗറും എന്ന് പറയുന്ന സംഭവം നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണേണ്ട സാധനമല്ല. അതിൻ്റെ ഷുഗറൊന്നുമില്ല, നിങ്ങൾ ബാക്കിയൊക്കെ നമ്മൾ അതിൻ്റെതായ മെഡിസിനും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്, പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. നിങ്ങളുടെ നാളെയും മറ്റന്നാളും, നിങ്ങളുടെ നാളത്തെ ദിവസം എന്ന് പറയുമ്പോൾ 2024 ഫെബ്രുവരി മാസം 22nd 1199 കുംഭമാസം 9th വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:41 സൂര്യോദയം, വൈകുന്നേരം 6:29 സൂര്യാസ്തമയമാണ്. രാഹുകാലം വരുന്നത് 2:01-3:29 മധ്യയാണ്. അഭിജിത് മുഹൂർത്തം വരുന്നത് 12:11 12:33 മധ്യയാണ്. മുഹൂർത്തം വരുന്നത് 12:37 12:58 മധ്യയാണ്. യമകണ്ഠ സമയം വരുന്നത് രാവിലെയാണ്, 6:41-8:09 മധ്യയാണ്. ഗുളികൻ ഉദയം വരുന്നത് 9:37 11:05 മധ്യയാണ്. ദിവസത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. പൂയം നക്ഷത്രമാണ്, എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. ഉത്സവം കാര്യങ്ങളും ശാന്തികർമ്മങ്ങൾക്കും വിവാഹവും വിവാഹത്തിനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട്, ശാന്തികർമ്മത്തിനും വിവാഹത്തിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് കാണുന്നൊരു ദിവസമാണ്. അത് ഒഴിച്ചിട്ട് മറ്റുള്ള കർമ്മങ്ങൾക്ക് കൊള്ളാമെന്നാണ് പറയുന്നത്. എന്നാലും യാത്രക്ക് കൊള്ളാം, വസ്ത്രങ്ങൾ, പുതിയ വസ്ത്രങ്ങൾ വാങ്ങുവാനും അതൊക്കെ വളരെ നല്ലതാണ്. കിരീടധാരണം, ഗ്രഹസംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ നല്ലതാണ്. പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുവാൻ നല്ലതാണ്. വിവാഹത്തിന് മാത്രം അല്പം ഒരു നെഗറ്റീവ് ഇതിൽ പറയുന്നുണ്ട് നാളത്തെ ദിവസം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഈ പെട്ടെന്ന് വിവാഹമൊക്കെ നമുക്ക് നേരത്തെ നിശ്ചയിച്ച് വെച്ചിട്ടുള്ളതായിരിക്കും, കറക്റ്റ് മുഹൂർത്തമൊക്കെ നോക്കിയിട്ടായിരിക്കും നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാലും പെട്ടെന്നുമല്ല നമുക്ക് അങ്ങനെയുള്ള ചെയ്യണമെന്നുണ്ടെങ്കിൽ അഭിജിത് മുഹൂർത്തത്തിൽ ചെയ്തോളൂ, പ്രശ്നങ്ങളൊന്നുമില്ല. ആ ദിവസത്തെ നോക്കുക. ഗുരുജ്ഞാനം, അറിവ് എന്നിവയുടെ ദിവസമാണ് വ്യാഴം. വ്യാഴം ആഴ്ച വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ നമുക്ക് വ്യാഴാഴ്ച വ്രതം അടുത്തൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ ഒത്തിരി നല്ലൊരു മാറ്റം നമുക്കുണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലുണ്ട്. നമുക്ക് വ്യാഴാഴ്ച മൃത്യു ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. പിണ്ഡതോട് ദോഷം, വസുമഞ്ചദോഷം, കരിനാൾ ദോഷം, പെരുന്നാഷ ദോഷം, അകന്നാർ ദോഷം എന്നിവയിൽ പ്രത്യേകിച്ച് ഒരു ദോഷവും അന്നത്തെ ദിവസം ഇല്ല. അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ദിവസമാണ് വ്യാഴാഴ്ചത്തെ ദിവസം. നമുക്ക് വളരെ എന്താ പറയുക, അത്രയും നല്ലൊരു ദിവസമായിട്ടാണ് നമുക്കൊന്ന് കാണുന്നത്. നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം. 2024 ഫെബ്രുവരി മാസം 23rd 1199 കുംഭമാസം 10th വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:41 സൂര്യോദയം, വൈകുന്നേരം 6:29 സൂര്യാസ്തമയമാണ്. രാഹുകാലം വരുന്നത് 11:05-12:33 മധ്യയാണ്. അഭിജിത് മുഹൂർത്തം വരുന്നത് 12:11-12:33 മധ്യയാണ്. മുഹൂർത്തം വരുന്നത് 12:37-12:58 മധ്യയാണ്. ഗുളികൻ ഉദയം 8:09-9:37 മധ്യയാണ്. യമകണ്ഠ സമയം വരുന്നത് 3:29-4:57 മധ്യയാണ്. ദിവസത്തെക്കുറിച്ച് ഒന്ന് വിശദമായിട്ട് നോക്കാം. ആയില്യം നക്ഷത്രമാണ്. അപ്പോൾ നമുക്ക് ആയില്യം ശത്രു, നമ്മുടെ ആയില്യ ദിവസത്തേക്ക് നമുക്ക് എല്ലാ ശുഭകർമ്മങ്ങളും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. അന്നും ഈ വിവാഹ കാര്യങ്ങളൊക്കെ നടത്തുവാൻ കുഴപ്പമില്ല. അതേപോലെ തന്നെ യാത്രയ്ക്ക് വലിയ നല്ലതായിട്ട് കാണുന്നില്ല. ആദ്യം യാത്രയെന്നും വലിയ ദൂരയാത്രയെന്നും വെള്ളിയാഴ്ച ദിവസം ദൂരയാത്രയെന്നും ചെയ്യാതിരിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അതേപോലെ തന്നെ വാസ്തുകർമ്മങ്ങൾക്കൊക്കെ നല്ലതാണ്. പുതിയ ഗ്രഹപ്രവേശനത്തിനൊക്കെ ഏറ്റവും നല്ലതാണ്. ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ഈ പറയുന്ന വെള്ളിയാഴ്ചത്തെ ദിവസം. ഇപ്പോൾ വെള്ളിയാഴ്ച ആയില്യം കൂടെയാണ്,
അപ്പോൾ സർപ്പദോഷ പരിഹാരങ്ങൾക്കുള്ള പൂജകൾ ചെയ്യുവാൻ പറ്റിയിട്ടുള്ള ദിവസം കൂടിയാണ്. എല്ലാവരും ആയില്യത്തിന് രാവിലെയാണ് ആയില്യം വരുന്നത്. അപ്പോൾ ആയില്യത്തിന് പങ്കെടുക്കുക. വളരെ നല്ല പവർഫുള്ളായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ചത്തെ ദിവസം. വെള്ളിയാഴ്ച നമുക്ക് പ്രതിദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിണ്ടനൂർ ദോഷം, വസുവഞ്ച ദോഷം, കരിനാൾ ദോഷം, പെരുന്നക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടനൂർ ദോഷമുണ്ട്. അന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് പിണ്ടന്നൂർ ദോഷമാണുള്ളത്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം. ഞാൻ ആദ്യം പറഞ്ഞ ടിപ്സിലോട്ട് ഞാൻ വീണ്ടും കടക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജിത്ത് പിരപ്പംകോടെന്നാണ്. ഞാൻ സിനിമാ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. 10-35 സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സുരായി വെഞ്ഞാറോടിൻ്റെ മുറ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങിലാണ്. ഇപ്പോൾ ആസിഫലിയുടെ പടം അതിന് മുമ്പ് കഴിഞ്ഞേ ഉള്ളൂ. ഹൗഡിനി ഇനി കുറച്ച് പടങ്ങൾ റിലീസ് ചെയ്യാനുണ്ട്. ഈ ആയൂരുള്ള കുബേരാശ്രമത്തിൽ കുറേ കാലമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് വളരെ വിശ്വാസമാണ്. അപ്പോൾ ശനിയാഴ്ചയാണ് ഇവിടുത്തെ പ്രധാന പൂജാ ചടങ്ങുകൾ ഉള്ളത്. നമുക്ക് ഇഷ്ടമുള്ള കാര്യം ഒരു കാര്യസിദ്ധി പൂജ പോലെ ഇവിടെ ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്തതിന് ശേഷം എനിക്ക് വളരെ നല്ല നേട്ടം ഉണ്ടാവുകയും വർക്കുകളൊക്കെ സജീവമായി ഉണ്ടാവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ഒത്തിരി സിനിമയായിട്ട് ബന്ധപ്പെട്ട പലരും പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ പലരും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം വളരെ നല്ല കാര്യങ്ങളുണ്ടായി. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മുന്നോട്ടുള്ള ജീവിതം നന്നായിട്ട് പോകുന്നു. അപ്പോൾ എല്ലാവരും വരണം. നിങ്ങൾക്കും അതുകൊണ്ട് നേട്ടം ഉണ്ടാവും. കാരണം കുബേരനാണ്. വടക്ക് കിഴക്ക് ഭാഗത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. വടക്ക് കിഴക്ക് എന്ന് പറയുമ്പോൾ അത്രത്തോളം പവർഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്രാവശ്യം അവിടെ നിൽക്കുന്നത് 6-3 എന്നുള്ളൊരു കോമ്പിനേഷനാണ് നിൽക്കുന്നത്. 3 എന്ന് പറയുന്ന എന്ന് പറയുമ്പോൾ വരുന്ന പീരീഡ് 9 ഫുള്ളായിട്ട് നിൽക്കുന്നൊരു കോമ്പിനേഷൻ. 3 അതിൻ്റെ കുഴപ്പം പിടിച്ചിട്ടുള്ളൊരു ഒരു ഇത്. അതായത് 3 എന്ന് പറയുന്നൊരു കോറൽ സ്റ്റാറാണ്. എപ്പോഴും വഴക്കും അതേപോലെ തന്നെ കോടതി കേസുകളും കാര്യങ്ങളൊക്കെ വരാൻ പറ്റിയിട്ടുള്ളൊരു സ്റ്റാറാണ് 3 എന്ന് പറയുന്ന ഒരു സ്റ്റാർ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ 6 എന്ന് പറയുന്നത് ഒരു ഹെവൻലി ലക്കുള്ള സ്റ്റാറാണ്. അത് പീരീഡ് 8 പീരീഡ് 9 6 ഒരേ പവറാണ്. വളരെ പവർഫുള്ളായിട്ടുള്ളതാണ് 6 വരുന്നത്. അപ്പോൾ അതിന് ഈ രണ്ട് കോമ്പിനേഷനും വരുമ്പോൾ ആ 3 എനർജി, ആ 3 ഒരു ഒരു എന്താ പറയുക പവറിന് നമുക്കത് കുറച്ച് കൊടുക്കാൻ പറ്റിയാൽ, ഇത്രയും വിശദമായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്ത് നിന്നുള്ള എനർജി നമുക്ക് കൃത്യമായിട്ട് കിട്ടുവാൻ വേണ്ടിയാണ് പറയുന്നത്. ആ വടക്ക് കിഴക്ക് മിക്ക വീടുകളിലും വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കളയൊക്കെയാണ് വരുന്നത്. അപ്പം സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്ന സ്പേസാണ് അടുക്കള. അപ്പം അവിടെ ഉണ്ടാക്കുന്ന കലഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി വരികയാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് പാചകം ചെയ്യുന്ന ആൾക്കാരുടെ ആ ഭക്ഷണത്തിൽ പോലും അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അടുക്കള എപ്പോഴും നീറ്റായിരിക്കണം. അപ്പം മിക്ക വീടുകളിലും ഒന്നാം സ്ഥാനം വടക്ക് കിഴക്കാണ് അടുക്കളയ്ക്കുള്ളത്. അപ്പം രണ്ടാമത് തന്നെ നമ്മൾ പറയുന്നത് കുട്ടികളുടെ സ്റ്റഡി റൂം വടക്ക് കിഴക്ക് വന്നത് ഏറ്റവും നല്ലതാണ്. അപ്പം ഈ രണ്ട് ഭാഗത്തും 3 എന്നുള്ളൊരു കോമ്പിനേഷൻ നിൽക്കുമ്പം കലഹങ്ങൾ കൂടുതലായിട്ടുണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക. അപ്പോൾ അതിനുള്ള റെമഡിയാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. 6 എന്ന് പറഞ്ഞാൽ വെടിയിലൊക്കെ നമുക്ക് വളരെ പവർഫുള്ളായിട്ട് നമുക്ക് നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സമ്പത്ത്, തൊഴിൽ, ബിസിനസ്സിൽ ഭാഗ്യം, ഇതൊക്കെ 3 എനർജി കുറച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സമ്പത്തുണ്ടാവാം. അതേപോലെ തന്നെ തൊഴിലിൽ തടസ്സം മാറിക്കിട്ടാം. ബിസിനസ്സിൽ നല്ല ഉയർച്ച ഉണ്ടാവാൻ ചാൻസൊക്കെ വളരെ കൂടുതലാണ്. അപ്പം ആ ഭാഗത്ത് ഈ 6-3 എന്നുള്ള കോമ്പിനേഷൻ നമുക്ക് അവിടെ ചെയ്യുമ്പോൾ 3 എനർജിയെ കുറയ്ക്കുവാൻ വേണ്ടി മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ ഇപ്പോൾ ഒരു ലിവിങ് റൂമാണെങ്കിൽ പോലും ലിവിങ് റൂമിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ബ്ലൂ കളറിലുള്ള സ്കിൻ ഉപയോഗിക്കുക. ബ്ലൂ കളറിലുള്ള പില്ലോസ്, ഒരു സോഫയാണ് ആ ഭാഗത്ത് ഇട്ടേക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു ബ്ലൂ കളർ സോഫയാണ് ഉള്ളതെങ്കിൽ നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തോട്ട് ഇട്ടോളും. വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ നമുക്കവിടെ സാൾട്ട് വാട്ടർ ക്യൂർ നമുക്കവിടെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ബ്ലാക്ക് സ്റ്റോൺസ് നമുക്കവിടെ ഉപയോഗിക്കാൻ പറ്റും. ഇതെല്ലാം പോയതിന് ശേഷം നമുക്ക് സ്റ്റിൽ വാട്ടർ, സ്റ്റിൽ വാട്ടർ എന്ന് പറയുന്നത് ചലിക്കാത്ത ജലം, അതായത് ഒരു ബൗളിൽ കുറച്ച് വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാലും നമുക്കിതിൻ്റെ ഈ 3 എന്ന് പറയുന്ന എനർജി കുറേയൊക്കെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് അവിടെ ഒരു ഫിഷ് ടാങ്ക് വയ്ക്കാം എന്ന് ഇപ്രാവശ്യം ആരും കരുതരുത്. കാരണം ഫിഷ് ടാങ്ക് വയ്ക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഓക്സിജൻ കൊടുക്കേണ്ടി വരും. ഓക്സിജൻ കൊടുക്കുന്ന സമയത്ത് വെള്ളം ചലിക്കും. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് ഇപ്രാവശ്യം ഫിഷ് ടാങ്ക് വയ്ക്കരുത്, പകരം സ്റ്റിൽ വാട്ടർ. സ്റ്റിൽ വാട്ടർ എന്ന് പറയുമ്പോൾ ചലിക്കാത്ത ജലം. ഒരു വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തൊരു വലിയൊരു ബക്കറ്റിൽ വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാലും നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ വെള്ളം വയ്ക്കരുത്. ലിവിങ് റൂമിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തൊരു ബൗളിൽ കുറച്ച് വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാലും കുറച്ച് നല്ലതായിരിക്കും. അപ്പോൾ വളരെ നല്ല ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തുകൊണ്ടോണം. ഞാൻ എപ്പോഴും പറയുന്നത് ശ്രദ്ധിക്കുക.
ഫൗണ്ടനൊന്നും വയ്ക്കരുത്, വാട്ടർ ഫൗണ്ടൻ പല വീടുകളിലൊക്കെ വെള്ളം ചാടി വരുന്ന ആർട്ടിഫിഷ്യൽ ഫൗണ്ടനൊക്കെ അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ആ ഫൗണ്ടനൊക്കെ വീടിൻ്റെ വടക്ക് കിടക്ക് ഭാഗത്തുണ്ടെങ്കിൽ ഇപ്രാവശ്യം അത് ഓഫ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത് മാത്രം ശ്രദ്ധിക്കുക, സ്റ്റിൽ വാട്ടറാണ് അവിടെ ആവശ്യം, ചലിക്കുന്ന ജലം അവിടെ പാടില്ല. അപ്പോൾ ബ്ലൂ കളറാണ് നമുക്ക് ബ്ലൂ കളർ കൂടുതൽ ഉപയോഗിക്കുക, ബ്ലാക്ക് സ്റ്റോൺസ് കൂടുതലായിട്ട് അവിടെ ഉപയോഗിക്കുക. അതേപോലെ തന്നെ ബ്ലൂ കളർ പില്ലോസ്, നമ്മുടെ സോഫയ്ക്ക് ഇടുകയാണെങ്കിൽ ബ്ലൂ കളർ പില്ലോസൊക്കെ നമ്മളവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അക്കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ഒരു വീട് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ തലവര മാറ്റാൻ തന്നെ കഴിവുണ്ട്. തലവര മാറ്റുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മനുഷ്യൻ്റെ 45%, ഒരു മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കണ ഈ 45% വീട്ടിലാണ്, വീടിൻ്റെ ബെഡ്റൂമിലാണ്. രാവിലെ നമ്മൾ എണീക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മൂഡാണ് അന്നത്തെ ദിവസത്തെ കംപ്ലീറ്റ് കൊണ്ടുപോകുന്നത്. നമ്മുടെ വീട് നമുക്ക് സൂട്ടബിളായാൽ, അല്ലെങ്കിൽ വീട് നമുക്ക് ആ ഒരു എനർജി നമുക്ക് കറക്റ്റായാൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാ ഓരോ വ്യക്തികൾക്കും സൂട്ടബിളായിട്ടുള്ള റൂമുകളാണ് അവർ ഉപയോഗിക്കുകയാണെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ നല്ല ഫ്രഷ് മൈൻഡോടുകൂടി എണീക്കാൻ പറ്റും. അന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാം 100% റിസൾട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇപ്പോഴും ഞാൻ പറയാറുള്ളത്, ഒരു വീട് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ തലവര മാറ്റാൻ പറ്റുമെന്ന് പറയാറുണ്ട്. ജാതകത്തിലെ ദോഷങ്ങളും കാര്യങ്ങളിലൊക്കെ നമുക്ക് പരിഹാരമുണ്ട്. എന്തെങ്കിലുമൊക്കെ നമുക്ക് ഓരോ ക്ഷേത്രങ്ങളിൽ നമുക്ക് പരിഹാര പൂജകൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഏത് പൂജ ചെയ്തു കഴിഞ്ഞാലും നമ്മൾ വീട്ടിൽ വന്ന് കയറുമ്പോൾ വീട്ടിനകത്ത് നെഗറ്റീവ് എനർജി ആണെങ്കിൽ നമ്മൾ ആ പ്രാർത്ഥിച്ചിട്ട് വരുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഗുണമുണ്ടാകത്തില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പല വീടുകളിലും പറയാറുള്ള കാര്യമാണ്, നമ്മളേത് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്തിട്ട് നല്ല എനർജറ്റിക്കായിട്ട് നമ്മൾ വന്ന് വീട്ടിൽ വന്ന് കയറുമ്പോൾ വീട്ടിനകത്ത് വന്ന് കയറിയ ഉടനെ കലഹങ്ങളും കാര്യങ്ങളും ആരംഭിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ, നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ട്. നെഗറ്റീവ് എനർജി ആണ് നിങ്ങളുടെ വീട്ടിൽ കൂടുതൽ നിൽക്കുന്നത്. കാരണം പുറത്ത് പോകുമ്പോൾ വളരെ ഹാപ്പി ആയിരിക്കും, ഫാമിലിയോടുകൂടി എല്ലാവരും പുറത്തൊക്കെ പോകുമ്പോൾ വളരെ ഹാപ്പിയായിട്ട് അടിച്ചു പൊളിച്ചിട്ടൊക്കെ വരാൻ പറ്റും. വീട്ടിൽ വന്ന് കയറിയ ഉടനെ തന്നെ ഒന്നും രണ്ടും പറഞ്ഞ് കലഹങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ആ വീട് നിങ്ങൾക്ക് സൂട്ടബിളല്ല, അല്ലെങ്കിൽ ആ വീട്ടിൽ നിങ്ങൾക്ക് സൂട്ടബിളല്ലാത്ത എന്തോ ആ വീട്ടിലിരിപ്പുണ്ട്. അതെന്തെങ്കിലും ആവാം, പഴയൊരു എന്താ പറയുക, ഒരു പാത്രമാവാം, അല്ലെങ്കിൽ ഒരു ഫ്ലവർ ഹൗസ് ആവാം, പഴയ ക്ലോക്കാവാം, പഴയ ഫോട്ടോസ് ആവാം. ചില പഴയ ഫോട്ടോസും ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അത് നമ്മൾ ശ്രദ്ധിക്കും. ചില വീടുകളിലൊക്കെ ബുക്സൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ വളരെ നെഗറ്റീവാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ 100% നമ്മുടെ വീട് നമുക്ക് സൂട്ടബിളായി മാറ്റിയെടുക്കാം. ഇപ്പം ഞാൻ കുറേ എപ്പിസോഡിൽ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ വളരെ നല്ലത് നിങ്ങളുടെ വീടിനെ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കൂ. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും ഒക്കെ സഞ്ചരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ വീട്ടിൽ വന്ന് നോക്കി ആ വീടിന് ഇടിച്ചു നിർത്തുമോ കേടുപാടുകളോ വരുത്താതെ ഫെങ്ഷിയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് അതിൻ്റെ എനർജി ലെവൽ കറക്റ്റ് ചെയ്ത് തരാം. വളരെ നമ്മളതിനെ ഇനി നമ്മൾ ചെയ്യുന്ന പീരീഡ് 9 ആണ്. ഇപ്പോൾ പീരീഡ് 9 എന്ന് പറയുമ്പോൾ ഈ പീരീഡ് 9 കാലഘട്ടത്തിൻ്റെ മാറ്റം അനുസരിച്ച് നമ്മൾ ഓടിയാൽ നമുക്ക് സക്സസ് ആവാൻ പറ്റും. കാരണം എപ്പോഴും ഞാൻ പറയാറുണ്ട്, നാടോടുമ്പോൾ നടുവേ ഓടിയില്ലെങ്കിലും സൈഡിൽ കൂടെ എങ്കിലും ഒന്ന് ഓടണം എന്ന് പറയാറുണ്ട്. അപ്പോൾ വളരെ പവർഫുള്ളായി നമ്മളെപ്പോഴും നമ്മുടെ വീട് നമ്മൾ നോക്കുക. വാടക വീടായിരുന്നാലും നമുക്ക് സൂട്ടബിൾ അല്ല എങ്കിൽ, ഞാൻ പറഞ്ഞില്ല, ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഞാൻ ദുബായിൽ എല്ലാ മാസവും ഞാൻ പോകാറുണ്ട്. ഇപ്പോൾ ഈ ഒരു രണ്ട് മാസം കൊണ്ട് പോകുന്നില്ല, മാർച്ചിൽ മാസത്തെ സ്റ്റാർട്ടിങ് ഞാൻ ദുബായിൽ പോവാണ്. അപ്പം UAE കംപ്ലീറ്റ് ഒരു ഇതുപെട്ട എല്ലായിടത്തും ഞാൻ പോയി അവിടുത്തെ വീടുകൾ കറക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. എന്തെന്നറിയാം, അവിടെ കറക്റ്റ് ചെയ്യാനുള്ള കാരണം, ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും അവിടെ നിൽക്കുന്നു, അവർക്ക് രണ്ടുപേർക്കും ജോലി കിട്ടി. അപ്പോൾ അവരുടെ ആ ഒരു രീതി അനുസരിച്ച് മറ്റൊരു വീട്ടിലോട്ട് മാറുമ്പോഴായിരിക്കും അവരുടെ ജോലിയിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അല്ലെങ്കിൽ ചെന്ന് താമസിക്കുന്നവരിൽ എത്ര നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ, അല്ലെങ്കിൽ എത്ര നല്ല ഇതായിരുന്നാലും അവർക്ക് ജോലി കിട്ടാത്ത തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആ വീടിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ആ വീട് നോക്കി കറക്റ്റ് ചെയ്യുക, കൂടാതെ അവരുടെ നാട്ടിലത്തെ വീടും കൂടെ നോക്കി രണ്ടും സൂട്ടബിളായിട്ടുള്ള രീതിയിൽ മാറ്റിയെടുത്ത് കൊടുക്കുമ്പോൾ വളരെ വളരെ നല്ല മാറ്റമാണ് അവർക്കുണ്ടാകുന്നത്. ഒത്തിരി അനുഭവങ്ങളുണ്ട്. കാരണം 27 വർഷമായി എനിക്ക് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുകയാണ്. 27 വർഷം, 1-2 വർഷമൊന്നുമല്ല, ഒത്തിരി വീടുകൾ ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഒത്തിരി പ്രഗത്ഭന്മാരുടെയും പ്രശസ്തന്മാരുടെയും നടീ നടന്മാരെയൊക്കെ വീടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ധൈര്യമായിട്ട് പറയുന്നത്. നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യും. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.